أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഇന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരല്പമെങ്കിലും വിശുദ്ധ ഖുർആൻ ദിവസവും പാരായണം ചെയ്യുന്നൊരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. ആ ഒരു സ്വഭാവമില്ലാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകരുത്. അള്ളാഹു നമുക്കത് അല്പമെങ്കിലും പാരായണം ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. ദുൽഖഅദ മാസത്തിന്റെ തുടക്കത്തിലാണ് നാം ഇന്ന്. ദുൽഖഅദ നാലാണ് ഇൻഷാ അല്ലാഹ്. എല്ലാ അറബി മാസത്തിലും അവസാനത്തെ ഒരു ദിവസം ഖത്മുൽ ഖുർആന്റെ ഒരു പ്രത്യേക മജ്ലിസ് ഇനി ഉണ്ടായിരിക്കും. അതായത് എല്ലാ മാസത്തിലും നമ്മൾ ഓരോരുത്തരും ചേർന്ന് ഓതുന്ന പരിശുദ്ധമായ ഖുർആന്റെ ഖത്മിന്റെ പ്രത്യേകമായ ഒരു പ്രാർത്ഥന. കഴിയുന്നവരൊക്കെ മാസത്തിൽ ഒരു ഖത്മെങ്കിലും തീർക്കാൻ ശ്രമിക്കണം. ചിലർക്കതിന് കഴിയില്ല, അവർ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും ഒരു ഖത്മ് തീർക്കാൻ ശ്രമിക്കണം. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ദിവസവും അല്പമെങ്കിലും ഓതുന്ന ഒരു സ്വഭാവം വിശ്വാസിയിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ചരിത്രത്തിൽ പലതരത്തിൽ ഖത്മുകൾ തീർത്തവർ കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈ തന്റെ അസ്കാറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, പല വിധത്തിൽ ഖത്മുകൾ തീർത്ത മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫകാന ജമാഅത്തുൻ മിൻഹും യഖ്തിമൂന ഫീ കുല്ലി ശഹ്റൈനി ഖത്മ. എല്ലാ രണ്ട് മാസത്തിലും ഒരു ഖത്മ തീർത്തവ അങ്ങനെ ഒരു ടീം കഴിഞ്ഞു പോയിട്ടുണ്ട്. വആഖറൂന ഫീ കുല്ലി ശഹ്റിൻ ഖത്മ. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ എല്ലാ മാസത്തിലും ഒരു ഖത്മ തീർക്കുമായിരുന്നു. വആഖറൂന ഫീ കുല്ലി അശ്രി ലയാലിൻ ഖത്മ. എല്ലാ പത്ത് ദിവസം കൂടുമ്പോഴും ഖത്മ തീർത്തവർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. വആഖറൂന ഫീ കുല്ലി സമാനി ലയാലിൻ ഖത്മ. എല്ലാ എട്ട് ദിവസത്തിലും ഖത്മ തീർത്തവർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. വആഖറൂന ഫീ കുല്ലി സബ്ഇ ലയാലിൻ ഖത്മ. എല്ലാ ആഴ്ചയിലും ഖത്മ തീർത്തവർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ആറ് ദിവസം കൊണ്ട്, അഞ്ച് ദിവസം കൊണ്ട്, നാല് ദിവസം കൊണ്ട്, മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഖത്മ തീർത്ത മഹാന്മാർ മഹതിമാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഈ അനുഗ്രഹീത മജ്ലിസിൽ നിന്ന് സംബന്ധിച്ച ബഹുമാന്യരായ മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളുടെ സമയത്തിന്റെ ലബ്ധിക്കനുസരിച്ച് ഇൻഷാ അല്ലാഹ് ഇലാഹായ റബ്ബിന്റെ കലാമ ഓതുന്ന വിഷയത്തിലൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ചുരുങ്ങിയത് മാസത്തിൽ ഒരു ഖത്മെങ്കിലും തീർക്കാൻ കഴിയുന്നവർ എല്ലാ മാസത്തിലും ഒരു ഖത്മ തീർക്കാൻ ശ്രമിക്കണം കേട്ടോ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ പേരിൽ, മഹാന്മാരായ അമ്പിയാക്കൾ, സഹാബികൾ, തബഉത്താബിഈങ്ങൾ, ശുഹദാക്കൾ ചരിത്രത്തിലെ ഇന്നലകളിലെ വെള്ളി നക്ഷത്രങ്ങളായി കഴിഞ്ഞുപോയ ഒരുപാട് ഔലിയാക്കൾ, മഹാന്മാർ, മശായിഖന്മാർ, അവരെയൊക്കെ നിയ്യത്ത് ചെയ്ത് ഇൻഷാ അല്ലാ ഓരോ മാസത്തിലും ഖത്മ തീർക്കാൻ പറ്റുന്നവർ ആ ഖത്മ തീർത്തിട്ട് മാസാവസാനത്തിൽ ഒരു ദിവസം ഖത്മുൽ ഖുർആന്റെ പ്രാർത്ഥനയായിരിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാ. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും അതിന് വിധി നൽകട്ടെ. ഇനി ഒരു മാസത്തിൽ ഒരു ഖത്മ തീർക്കാൻ കഴിയില്ലെങ്കിൽ രണ്ട് മാസം കൊണ്ടെങ്കിലും ഒരു ഖത്മ തീർക്കുക. എന്നിട്ട് ഇൻഷാ അല്ലാ രണ്ടാമത്തെ മാസത്തിലെ ഖത്മുൽ ഖുർആന്റെ പ്രാർത്ഥനയിൽ നമ്മുടെ ആ ഖത്മിനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് ജീവിതത്തിൽ ഒരു നേർവഴി ഉണ്ടാകാൻ കാരണമാകും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ.
അല്ലാഹു വിധി നൽകട്ടെ. മുഅ്മിനെ മുഅ്മിനെ ശ്രദ്ധിക്കണം, വിശുദ്ധ ഖുർആൻ ഖത്മ തീർക്കൽ നിസാരമായ സംഗതിയല്ല, വലിയ പ്രതിഫലമാണ് അല്ലാഹു അതിന് നൽകുന്നത്. മങ് ഖറഅ ഫീ യൗമി വലൈല ഖംസീന ആയ ലം തുക്തബ മിനൽ ഗാഫിലീൻ. ഒരു രാവും പകലും ഉപയോഗപ്പെടുത്തി 50 ആയത്താണ് ദിവസത്തിൽ ഒരാൾ ഓതുന്നതെങ്കിൽ അശ്രദ്ധരുടെ കൂട്ടത്തിൽ അയാളെ ഉൾപ്പെടുത്തുകയില്ല, അശ്രദ്ധരുടെ ലിസ്റ്റിൽ അയാളുടെ പേര് വരില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഖുർആൻ ഓതാൻ അല്പം സമയം മാറ്റിവെക്കണം. 50 ആയത്താണ് ഓതുന്നതെങ്കിൽ ഗാഫിലീങ്ങളിൽ അശ്രദ്ധരിൽ നമ്മൾ പെടൂല. ദുനിയാവിലും അശ്രദ്ധരാവില്ല, ആഖിറത്തിലും അശ്രദ്ധരാവില്ല. ഗഫ്ലത്ത് കൊണ്ട് പ്രയാസപ്പെടുന്ന പല ആളുകളുമുണ്ട്. എന്നോടൊരിക്കൊരു സഹോദരി ദുആ ചെയ്യാൻ പറഞ്ഞു, ഉസ്താദെ ഓർമ്മശക്തി തീരല്ല, എല്ലാത്തിലും അശ്രദ്ധയാണ്, എല്ലാത്തിലും അശ്രദ്ധയാണ്. ഭർത്താവ് രാവിലെ തന്നെ വീട്ടിലേക്ക് മത്സ്യം കൊണ്ടുവന്നു, അങ്ങനെ ഞാൻ ഉടനെ തന്നെ അത് ഒരു ഒരു ചട്ടിയിൽ വെള്ളത്തിലിട്ട് വെച്ചു. അങ്ങനെ ചോറ് വിളമ്പിയിട്ട് മീൻ എവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് പടച്ചോനെ മീൻ ചട്ടിയിൽ തന്നെ കിടക്കുകയാണ്, വെന്തിട്ടല്ല, വേവാതെ ആ ഇട്ടതുപോലെ കിടക്കുകയാണ്. അപ്പൊ ഭർത്താവിന് ദേഷ്യം പിടിച്ചു. ഇങ്ങനെയൊക്കെ വല്ലാത്ത ഒരു അശ്രദ്ധ ഗഫ്ലത്ത് പിടിപെട്ടിരിക്കുന്നു. സഹോദരാ സഹോദരി ശ്രദ്ധിക്കണം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതോർക്കണം. മങ് ഖറഅ ഫീ യൗമി വലൈല ഖംസീന ആയ ലം തുക്തബ മിനൽ ഗാഫിലീൻ. ഒരു 50 ആയത്തെങ്കിലും ദിവസത്തിൽ ഓതിക്കഴിഞ്ഞാൽ അശ്രദ്ധരുടെ കൂട്ടത്തിൽ പെടുകയില്ല. വമൻ ഖറഅ മിഅതായ കുതിബ മിനൽ ഖാനിതീൻ. 100 ആയത്ത് ഒരു ദിവസം ഓതിയാൽ കാനിത്യങ്ങളുടെ കൂട്ടത്തിൽ പെടും. ആരാ കാനിത്യങ്ങൾ? അള്ളാഹുവിനെ പൂർണ്ണമായും വഴിപ്പെട്ടവർ, ദീനിന്റെ എല്ലാ നിയമങ്ങളും നിബന്ധനകളും പാലിച്ചവർ, അള്ളാന്റെ മുന്നിൽ പൂർണ്ണമായും വഴിപ്പെട്ടവർ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കാരണമാകും 100 ആയത്തോതുന്നത്. ഒമൻ ഖറഅ മിഅതയ്യ മിഅതയ്യ ലം യുഹാജ്ജുൽ ഖുർആനു യൗമൽ ഖിയാമ. 200 ആയത്ത് ദിവസത്തിൽ ഒരാൾ ഓതിയാൽ അയാൾ നാളെ റബ്ബിന്റെ കോടതിയിൽ വിശുദ്ധ ഖുർആന്റെ കാര്യത്തിൽ അയാൾക്ക് പരിഭ്രമിക്കേണ്ടി വരില്ല. അയാളോട് ഖുർആൻ തർക്കിക്കൂല, അയാൾക്കെതിരായി ഖുർആൻ സാക്ഷി പറയില്ല. 200 ആയത്തെങ്കിലും ദിവസത്തിൽ ഓതിയാൽ അയാളോട് ഖുർആൻ തർക്കിക്കുകയില്ല, അയാൾക്ക് വേണ്ടി ഖുർആൻ വാദിക്കും, അയാളെ രക്ഷപ്പെടുത്തും. ഇങ്ങനെ ഇങ്ങനെ വമൻ ഖറഅ ഹംസ മിഅത്തിൻ, ഒരാൾ 500 ആയത്തോതി ദിവസത്തിൽ എങ്കിൽ കുതിബ ലഹു കിൻതാറും മിനൽ അജ്രി. 12,000 പ്രതിഫലമാണ്. 500 ആയത്ത് ദിവസത്തിൽ ഒരാൾ ഓതിയാൽ അതിനല്ലാഹു അയാൾക്ക് നൽകുന്നതെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അതിനൊക്കെ മനസ്സ് തരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഖുർആൻ എടുക്കുമ്പോഴത്തെ കുറക്ക് വരികയും അതിൻ്റെ പേരിൽ സങ്കടപ്പെടുകയും ചെയ്യുന്നവരുണ്ടല്ലോ, അല്ലാഹു ഖുർആൻ എടുക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഉണർവും ഓതാനുള്ള പ്രത്യേക താല്പര്യവും ആവേശവും ഹിമ്മത്തും നമ്മളിൽ ഓരോരുത്തർക്കും നൽകട്ടെ. നിങ്ങൾ ആലോചിക്ക്, അല്ല പ്രിയപ്പെട്ട സഹോദര സഹോദരി, തീരെ ഖുർആൻ ഓതാത്തവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ ഒന്ന് ചിന്തിക്ക്, എത്ര കഷ്ടപ്പെട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ചെറിയ മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒരായത്ത് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ ഉള്ള മക്കൾക്ക് ഒരായത്ത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള പണി എത്രയാണ്! പണ്ടതൊന്നും നമുക്കങ്ങനെ മനസ്സിലായിട്ടില്ല. മദ്രസയിലേക്ക് അങ്ങ് പറഞ്ഞയച്ചാൽ ഉസ്താദ് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് പഠിപ്പിച്ചൊരു ലെവലിലാക്കി എടുക്കും. എന്നാൽ ഇപ്പോൾ രക്ഷിതാക്കൾ അതിൻ്റെ പ്രയാസം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരെ കൃത്യമായി അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്ര പ്രയാസമുള്ള സംഗതിയാണ് പഠിപ്പിക്കൽ എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇന്നിവിടെ ഒരു എത്തീം കുട്ടിയെ കൊണ്ടുവന്നു, 3ാം ക്ലാസ്സിലാണ്. എന്നിട്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ വലിയ സങ്കടത്തോടുകൂടെ വിഷമത്തോടുകൂടെ പറഞ്ഞ കാര്യം
എത്ര ഓദിച്ചാലും രണ്ടാമത് ഓദിക്കുമ്പോൾ കുട്ടിക്ക് എന്താണ് അക്ഷരം പിടുത്തം കിട്ടുന്നില്ല. പിന്നെ ഖുർആൻ എനിക്ക് കാണണ്ട, ഞാൻ ഓതൂല. പൊന്നാരസ്താതെ ഖുർആൻ ഓതാതെ പിന്നെ ഖുർആൻ ഓതാതെ പിന്നെ എങ്ങനെ രക്ഷപ്പെടുക? ഇവിടെ തീങ്കാനയിലേതെങ്കിലും ഉസ്താദുമാരുണ്ടോ? ഒരു മണിക്കൂറെങ്കിലും ആ കുട്ടിയെ ഒന്ന് ഖുർആൻ പഠിപ്പിക്കാനെന്ന് ചോദിച്ച് ഇന്നിവിടെ കൊണ്ടുവന്നിരുന്നു ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടിയും. മറ്റൊരു സഹോദരി വന്നിട്ട് പറഞ്ഞത്, മക്കളെ പഠിപ്പിക്കുമ്പോ തീരെ ക്ഷമ കിട്ടുന്നില്ല, വല്ലാതെ അടിച്ചു പോകും, പിന്നെ അവരുടെ കരച്ചിൽ കണ്ടിട്ട് ഞാനും കരയും, അങ്ങനെ സങ്കടപ്പെടുകയാണ്. നിങ്ങൾ ആലോചിക്ക്, ഒരായത്ത് പഠിപ്പിച്ചെടുക്കാനുള്ള പണി എത്രയാണ്! അങ്ങനെയൊക്കെ ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ ഈ ഖുർആൻ പഠിച്ചിട്ട് ആ ഖുർആൻ ഒരല്പമെങ്കിലും ഓതാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇതൊക്കെ പഠിച്ചത്? എന്താണ് ഇതിന്റെ കാര്യം? നമ്മൾ ഇങ്ങനെ ത്യാഗം സഹിച്ച് പഠിച്ചത് ഇത് ഓതാനാണ്. അതുകൊണ്ട് ഖറഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ഷഫീഅൻ ലിഅസ്ഹാബിഹി. ഖുർആൻ ഓതണം നിങ്ങൾ, നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയാൻ വിശുദ്ധ ഖുർആൻ വരുമെന്ന് പറഞ്ഞില്ലേ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹു തൗഫീക് തരട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു തൗഫീക് തരട്ടെ. വല്ലാതെ പ്രയാസപ്പെട്ട് വല്ലാതെ ത്യാഗം സഹിച്ചാണ് നമ്മൾ ഈ മക്കളെയൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഒക്കെ ഒരു സന്തോഷം എപ്പോഴും നമുക്ക് കിട്ടണമെങ്കിൽ ഈ മക്കൾ ഇതൊക്കെ പഠിച്ചതിന് ശേഷം അത് ഓതണം എന്നതുപോലെ നമ്മളും ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച ഈ ഖുർആൻ തീരെ പാരായണം ചെയ്യുന്നില്ല. അല്പമാണെങ്കിലും ദിവസത്തിൽ അത് ഓതുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. ഒരല്പമാണെങ്കിലും ദിവസത്തിൽ ഫയംബഗിൽ മുദാവമത്തു അലൈഹാ ഫലാ യഹ്ലി അൻഹാ യൗമൗ വലൈല ഫയഹ്സുലു ലഹു അസ്ലുൽ ഖിറാഅത്തി ബിഖിറാഅത്തിൽ ആയാത്തിൽ ഖലീല. അല്പമാണെങ്കിലും ദിവസവും ഓതുന്ന സ്വഭാവമുണ്ടായാൽ റബ്ബിന്റെ കോടതിയിൽ ദിവസവും ഖുർആൻ ഓതി എന്ന ആളുകളുടെ ഖുർആൻ ഓതിയവരുടെ ലിസ്റ്റിൽ നമ്മളും ഉൾപ്പെടും. അല്ലാഹു തൗഫീക് തരട്ടെ. നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു അതിനൊക്കെ ഒരു കാരണമാക്കി തരട്ടെ. പഠിച്ചവനെ അല്ലാഹു എല്ലാ നല്ല മുഅ്മിനീങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു ഇതിൽ പങ്കാളികളാകാനുള്ള ഭാഗ്യവും നൽകട്ടെ. നിങ്ങളൊക്കെ ഇത് പലപ്പോഴും പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കണില്ലേ? പലരോടും ഇതിൽ പങ്കാളികളാവാൻ പറയുന്നില്ലേ? അങ്ങനെ ഒരാളെങ്കിലും ഇതിൽ പങ്കാളിയായി ഈ നന്മയുടെ വെളിച്ചം അവരുടെ കൽബിലേക്ക് കയറി കിട്ടിയാൽ അൽഹംദുലില്ലാ, നമ്മൾ ധന്യരാകും, നമുക്ക് മുതലാകും. അപ്പൊ ഇൻഷാ അല്ലാ ഇന്ന് തന്നെ തീരുമാനമെടുക്കുക, ഈ മാസത്തിലെ അവസാനത്തെ ഒരു മജ്ലിസിൽ ഖത്മുൽ ഖുർആന്റെ പ്രത്യേക പ്രാർത്ഥനയുണ്ടാകും. അദ്ദുആഉ ഇൻദ ഖത്മിൽ ഖുർആനി മുസ്തജാബ. വിശുദ്ധ ഖുർആൻ ഖത്മ തീർത്തിട്ട് നടത്തുന്ന പ്രാർത്ഥന അത് ഇജാബത്തുള്ള പ്രാർത്ഥനയാണ്. അവിടെ തൻസിലുൽ മലായികാ വ തൻസിലുർ റഹ്മാ, റഹ്മത്തിറങ്ങും, റഹ്മത്തിൻ്റെ മാലാകമാരിറങ്ങും, പ്രത്യേക ഇജാബത്തുണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പ ഇൻഷാ അല്ലാ നമ്മൾ ഈ മാസം അവസാനമാകുമ്പോഴത്തേക്ക് ഒരു ഖത്മ് ഓതി തീർക്കാൻ നിയ്യത്ത് ചെയ്യുക. എന്തിനെന്നറിയോ? ഈ കൊറോണയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധികളും ഒന്ന് തീർന്നു കിട്ടട്ടെ. അതുമായി ബന്ധപ്പെട്ട് നമ്മളും കുടുംബവും ലോകവും അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടട്ടെ. നമ്മളിൽ ഓരോരുത്തരെയും വേട്ടയാടപ്പെടുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ എന്താണോ ഇൻഷാ അല്ലാ ഈ ഒരു ഖത്മിന്റെ, ഈ പതിനായിരക്കണക്കിന് ഖത്മിന്റെ ബറക്കത്ത് കൊണ്ട് അത് പരിഹരിച്ച് കിട്ടണം. ആ നിയ്യത്ത് വെച്ചിട്ട് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും കഴിഞ്ഞുപോയ അമ്പിയാക്കൾ, സഹാബിമാർ, പ്രത്യേകിച്ച് ബദരീങ്ങൾ, അവരുടെയൊക്കെ പേരിൽ ഒരു ഖത്മ് ഓതി തീർക്കാൻ നിയ്യത്ത് ചെയ്യേ ഇൻഷാ അല്ലാ. അങ്ങനെ പതിനായിരക്കണക്കിന് ഖത്മുകൾ ഓരോ മാസവും തീർക്കുന്നൊരു സംവിധാനത്തിലേക്ക് നമുക്കെത്തണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ.